മൈ ചാനൽ. അങ്ങനെ ഗ്രാൻഡ് അയൂർ ഐലൻഡ് റിസോർട്ടിലെ ലഞ്ച് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയൊരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ പൂളിലേക്ക് ഇറങ്ങി നോക്കിയാ എല്ലാവരും കണ്ണഗ്രഹം നോക്കിയാ ഇത്ര നേരം വെള്ളത്തിൽ കിടന്ന് ഫുള്ള് ഗ്രാൻഡ് അയൂർ ഐലൻഡിലെ റിസോർട്ടില് മറ്റേ എന്താ പറയാ ഇവിടത്തെ പൂളിൽ കിടന്നിട്ട് ആറാടി. അപ്പൊ ആറാടിയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വിഷമെന്ന് കുടലായിരുന്നിരിക്കുന്നത് ഡിന്നത്തായി. അപ്പൊ സൈഗുനും കുറച്ചു നേരത്തിന് മുമ്പ് സൈഗു പറയണ്ട വിശക്കള്. അപ്പൊ ഫുഡൊക്കെ നമുക്ക് റെഡിയാണ് വേണ്ട അവരുടെ റെസ്റ്റോറന്റിൽ. നമുക്ക് നേരെ ഫുഡ് കഴിക്കാം വരും. എന്താണ് വെള്ളത്തിൽ കളിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് പൊളി. പക്ഷെ എന്റെ ആറാടിക്കാണ് കണ്ണിൽ അടിച്ച് വെള്ളത്തിൽ വീല് തുണ്ടൊക്കെ പൊട്ടി ആറാട്ടി പക്ഷെ സൈഗു ഭയങ്കര ആറാട്ടാണല്ലോ. സൈഗു സ്വിമ്മിംഗ് ഒക്കെ പഠിച്ചു. അശുവിന്റെ അടുത്ത് കോമഡി വൻ കോമഡി വെള്ളം കണ്ടാ പേടി. വാട്ടർ ഫോബിയ ആയിരുന്നു ഫുള്ള്. അല്ല അങ്ങനത്തെ പക്ഷെ ഞാനൊക്കെ ശരിക്കും ആറാടി കേട്ടാ. അപ്പൊ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടല്ലേ. എനിക്കും വിഷപ്പുണ്ട്. കാരണം നമ്മള് ആക്ച്വലി ഞാൻ ഒന്നും കഴിക്കണം എന്ന് വിചാരിച്ചാ പക്ഷെ വെള്ളത്തിൽ കിടന്ന് അത്ര നിറ ആറാടിയപ്പോ പിന്നെ തേച്ച് ഫുള്ള് തേച്ച് അതാണ് പിന്നെ കിടന്ന് സങ്കടപ്പെടുന്നു വരും. അതുകൊണ്ടിട്ട് ഡിന്നർ ഇവിടെ കഴിക്കാന്ന് വിചാരിച്ചു. സോഷ്യന് ഭയങ്കര ഇഷ്ടമുള്ള വെള്ളമല്ലേ കരിങ്കാലി വെള്ളം. റോസ് വാട്ടർ അങ്ങനെയല്ല കരിങ്കാലി വെള്ളം പേരിട്ട് കൊടുത്താണ് കണ്ണ്. നല്ല പണി കിട്ടുണ്ട് കണ്ണ്. മറ്റേ ഗപ്പിക്കുഞ്ഞ കണ്ടു കണ്ണൊക്കെ ചോരച്ച് സ്റ്റാർട്ടർ അത് മാഞ്ചോ സൂപ്പ് അല്ലേ. പുള്ളി നോൺ വെജ് ആണ് ചിക്കൻ മാഞ്ചോ സൂപ്പ്. അവൻ മെയിൻ ആണ് സൂപ്പിന്റെ മെയിൻ ഷെഫാണ്. നല്ലത് അങ്ങനെ പലതരം വിയേർഡ് ആയിട്ടുള്ളത് അതാണ് ഇഷ്ടം. ബിസ്ക്കറ്റ് ഒക്കെ കംപ്ലീറ്റ് മടന്നിട്ട് ഒരു ബൗളില് വെള്ളത്തിട്ട് മുക്കി കൂട്ടി കുഴച്ച് തിന്നും. ചിലവത് സ്റ്റോറി ഇടാൻ പറ്റില്ല മെൻഷൻ ചെയ്യാ. എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ സ്റ്റോറി എടുക്കാനേ മടിയാണ്. അതാണ് ഞാനെല്ലാരും നല്ല മനസ്സിന്റെ ഒന്ന് നമ്മൾ വാല് നിർത്തിയാലേ ബേബിക്ക് ഇരിക്കാൻ പറ്റും. അല്ല നിങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചു അതൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് പിന്നെ അതെ എന്റെ സൂപ്പിൽ ആരും കഴിയാൻ പറ്റില്ല. ഞാൻ തന്നെ കഴിക്കും. അടിപൊളിയാണ്
എന്ത് സൈഗു വാ എന്ന് പറയണ്ട, പതിക്കാറ്റി കഴിക്കും. സുരു നീ കഴിച്ചാ? ടേസ്റ്റ് ചെയ്താ. അവിടെ റിവ്യൂ പറയാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കാൻഡിലൈറ്റ് ഓൾറെഡി പൊളിയാണ്. കപ്പിൾസ് വന്നിട്ട് പറയാനാണ് നന്നായിട്ടുണ്ട്. ഓ സൈഗു എപ്പോഴും ഉള്ളതാണ്, എപ്പോഴും ഉള്ള അറിയാതെ വീണതല്ലേ? അത് നീ ക്ലാപ്പ് ചെയ്യണം. എന്തിനാണ് ഹിന്ദിക്കാരെ പോലെ പഠിക്കണോ? അല്ല മറ്റേ ഹിന്ദി റീൽസ്, അല്ല ഹിന്ദി റീൽസ് ഒക്കെ ചെയ്യുമ്പോ കൈ ക്ലാപ്പ് ചെയ്യൂലേ? അതുപോലെ അതാ ശൈഗു വെച്ചത്. എന്തിനിപ്പോ കൈ അടിക്കണത്? ക്ലാപ്പ് ചെയ്ത ചൂടാ ചളി വാരി അറിയല്ലേ. അപ്പൊ പറഞ്ഞു വന്നത് മാറിപ്പോയി. നേരത്തെ അവിടെ ഒരു എന്താണ് പറഞ്ഞേ, നേരത്തെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഒന്ന് പറയട്ടെ പ്ലീസ്. ന്യൂലി മാരീഡ് നോർത്ത് ഇന്ത്യൻ കപ്പിൾസ് ഉണ്ടായിരുന്നു. ആ അവർക്ക് നല്ല കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നല്ല കലക്കം ഫുഡൊക്കെ വെച്ചത്. അപ്പൊ അവരിവിടെ വന്ന് റിവ്യൂ ഒന്ന് പറഞ്ഞതാണ് റിസപ്ഷനിൽ. സൂപ്പർ ആയിട്ട് അമേസിംഗ് ആയിരുന്നു, അടിപൊളി, നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആണ്. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വിളിച്ചു. ഇംഗ്ലീഷ് ഹിന്ദിയും ഒക്കെ അറിയാവുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഏത് ലാംഗ്വേജ് അറിയാം? ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ, മറാത്തി അങ്ങനെയല്ല പറഞ്ഞ ഏഴ് ലാംഗ്വേജിന്റെ പേരറിയാന്ന് പറഞ്ഞ. പിന്നെ എന്ത് ചോദിച്ചില്ല? കൊറേ ലാംഗ്വേജിന്റെ പേരുകൾ അറിയാറുണ്ട്. മാൻചോ സൂപ്പ് ആണ്, ചിക്കൻ. സുനു ടേസ്റ്റ് ആ സുനുവിന്റെ പ്രതീക്ഷിച്ചെ. സുനുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. അതെങ്ങനെയാണ് എപ്പോഴും സുനു എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഇത് ഇട്ട് കൊടുത്താൽ മതി. ഹലോ സുനു, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കോരി കോരി ഇങ്ങനെ വായിലോട്ട് വെച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, അടിപൊളി. അപ്പൊ എല്ലാരും കഴിക്കുക, നമുക്ക് ബാക്കി എൻജോയ് ചെയ്യാം. കുടിച്ചില്ലേ? ആസ്വദിച്ച് അടിപൊളി കക്ക ഫ്രൈ കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പൊളിക്കും. ഒരുപാട് വെറൈറ്റി, അതാണ് വെറൈറ്റി ഫുഡുകള്. അതായത് മോൺസൺ ചേട്ടന്റെ എല്ലാ റിസോർട്ടും അതേപോലെ തന്നെ ഡ്രീം ക്യാച്ചർ. ഇപ്പൊ ഇത് ഫുഡില് കാരണം എന്താ, അവിടുത്തെ ഫുഡും അടിപൊളിയാണ്. അപ്പൊ മോൺസൺ ചേട്ടൻ തന്നെ ഇവിടെയും അതിനുവേണ്ടി ഫുഡിന് വേണ്ടി കൊറേ സ്പെഷ്യലിസ്റ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കക്കർത്തി മോശം ഇതൊക്കെ തിന്നണം എന്ന് വെച്ചാൽ പൊളിയാണ്. കപ്പ പിന്നെ നമ്മ മെയിനാണ്. കപ്പയും മീൻകറിയും മറന്നിട്ടില്ല. ഓ അപ്പൊ നീ അത് കഴിക്കണം എന്നാ. ആദ്യം നീ തന്നെ ഇട്ടോ, തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്തു ഏ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഐറ്റം പറഞ്ഞിട്ട് തവ പൊറോട്ട, കേരള
കേരള പൊറോട്ട വെറൈറ്റീസ് ഓഫ് പൊറോട്ടാസ് ചില്ലി ഗോബി ചില്ലി ഗോബി ഷെസ്വാൻ ചിക്കൻ ഷെസ്വാൻ ചിക്കൻ വെജ് കുറുമ അടിപൊളി ഓൺലി ഇന്നിപ്പോ ഡിന്നർ തകർക്കണ്ട് ഓക്കെ അപ്പൊ എല്ലാരും കഴിച്ചോ ഇറങ്ങിക്കോ ഞാനിപ്പോ തന്നെ കഴിക്കും ഫ്രഷ് 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 ആയിട്ട് നല്ല ചൂട് ചൂട് ഐറ്റംസ് ആണ് തന്നെ ഇതാണ് ഞാൻ സിംഗപ്പൂർ പോവാത്തത് എന്നുവെച്ചാ അവിടെ കിട്ടുന്ന നമുക്ക് വേണ്ട ഫുഡ് ഒക്കെ തന്നെ കിട്ടും സോനു തന്നെ ഫസ്റ്റ് ട്രൈ അല്ലേ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് അതെ എന്റെ മോനെ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി മോനെന്താ വേണ്ടത് നമുക്ക് സ്റ്റോറിയുടെ എല്ലാ ടൈമിലും ഞാൻ സൈഡിൽ കൊടുക്കണ്ടത് സൈഗു റൈസ് ഞാൻ കഴിഞ്ഞു കൊറേ വേണം കപ്പ ഫിഷ് കറി ഫ്രൈ ചെയ്ത് കുറച്ച് അങ്ങോട്ട് കഴിക്കുക സ്ക്വിഡ് സ്ക്വിഡ് കുറച്ച് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് പിടി പിടിക്കുക എല്ലാം കൂടെ ആയിട്ട് രക്ഷയില്ല യെല്ലോ ചാറുണ്ടല്ലോ എന്താ വെജ് കുറുമ പൊറോട്ടയൊക്കെ ഉണ്ടല്ലേ പക്ഷെ അവിടെ എന്താ കപ്പേ ബാക്കിയും ട്രൈ ചെയ്യണം പൊറോട്ട ഉണ്ട് എന്തോ എന്നുണ്ട് കേരള പൊറോട്ട ഉണ്ട് ആ ഫിഷ് പക്ഷെ ഫിഷ് കപ്പ സൈഗു സിംഗപ്പൂർ ആൻഡ് ഫ്രൈഡ് റൈസ് സിംഗപ്പൂരി അല്ലേ ഓ സൈഗുൻ്റെ ആക്ഷൻ കണ്ട യമ്മി ചിക്കൻ വേണ്ടേ ഓർമ്മയുണ്ടോ സ്ക്വിഡ് ഗെയിം സ്കിഡ് ഗെയിം അറിയാം അപ്പൊ ഓക്കെ എല്ലാരും ആസ്വദിച്ചു കഴിക്കാം ഇത്രയും സാധനങ്ങൾ വെക്കുമ്പോ നമ്മൾ എല്ലാം ട്രൈ ചെയ്യണം കപ്പ മീൻകറി ഇതിൽ വെക്കാൻ സ്ഥലമില്ലാത്ത വണ്ടിയില്ല കപ്പ മീൻകറി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കഴിക്കും ഞാൻ കപ്പും ഫിഷ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് സിംഗപ്പൂർ റൈസ് ആണ് ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് വേറെ ടേസ്റ്റ് ആണ് പൈനാപ്പിൾ എന്താ ഇട്ട് എന്നാന്ന് എനിക്ക് അറിയാൻ പൈനാപ്പിൾ ആയിരിക്കും സൂപ്പ് കുടിച്ചപ്പോഴായി ഭയങ്കര ഇഷ്ടായി
അടുത്ത ഐറ്റം അല്ലേ. റബ്ബടി വിത്ത് ജാമ്. എങ്ങനെയാണ് സൈഗു? സൈഗു പറയണം, സൈഗു പറയണം. കറക്റ്റ്, ഇഷ്ടമായോ? സൂപ്പർ ആണോ? കയ്യിലേക്ക് വന്നിട്ട് ഞാൻ കഴിക്കാണ്ട് സുനുവിന് വെച്ചാ ഞാൻ റബ്ബടി മാത്രമേ കഴിച്ചുള്ളൂ. സുനു കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കും ഇപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടുണ്ട് വാവക്ക്. ഇഷ്ടപ്പെട്ട മാത്രം വാവ് കഴിക്കുള്ളൂ. അങ്ങനെ അവന് കൊറേ കഴിക്കുമ്പോ നമുക്ക് കുറച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടാവും. വൊമിറ്റ് ചെയ്യോ? കുറച്ച് നടക്കട്ടെ. വീണ്ടും വെറൈറ്റി ഡക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്റെ അടുത്തൊന്ന് ചോദിച്ചു ഡക്ക് അടിപൊളി. കാറ്റ് മധുരം നമുക്ക് ഇതുണ്ടാവില്ല. അതിലൊരു റബ്ബടിയിലായാലും കാറ്റ് മധുരമാണ്. ഓവറായിട്ട് നമുക്കൊരു മന്നിപ്പോ ഇല്ല. ഗൈസ് എങ്ങനെ കലക്കൻ ഡിന്നർ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ അപ്പൊ സുനു മോൾക്ക് എന്തോ ഒരു ബുക്സ് വേണമെന്ന് പറഞ്ഞു അല്ലെ സുനു? ടൈം പാസിന് ജസ്റ്റ് റൂമിൽ വായിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടി. അതെ അതെ. അപ്പൊ ഇവിടെ ഈ ലൈബ്രറി സെറ്റപ്പ് ഉള്ള കാരണം ഈ വായനാശീലമുള്ളവർക്ക് നല്ലതാണ്. ഒരു ടൈം പാസിനൊക്കെ ഒരു വൈബായിരിക്കും ബുക്സ് ഒക്കെ വായിച്ച് അവിടെ വല്ലോടത്ത് ഇരിക്കാനൊക്കെ. നോക്കിയെടുത്തോ സുനുവിന് എന്താ വേണ്ടെന്ന് വെച്ചോണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് ഒരു ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. ക്യാരം ബോർഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടല്ലേ. ക്യാരം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. ഞാൻ അപ്പുറത്ത് ചെന്ന് കാണിക്കാം. അടിപൊളി അടിപൊളി. ഈ ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈവനിങ് ടൈമിൽ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എനിക്കൊക്കെ ക്യാരം ബോർഡ് മെയിനാണ്. നല്ല ബോർഡാണ്. ഈവനിങ് ടൈമിൽ ആ ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. ഉഫ്, ചുറ്റിനും ഈ പുഴയും കായലും വൈബ്. അതിനോ എടുത്തോ
എടുത്തോ ഏതെടുത്ത സ്ഥലം? റൂമിൽ പോയിരുന്ന പായസം കിരിക്കാം. നിനക്കും വേണം, നീ വായിക്കാൻ ഒക്കെ പഠിക്കട്ടെ കേട്ടാ. നമുക്കിപ്പോ ഡ്രോ ചെയ്യാം കേട്ടാ. ആ എടുക്കുന്നതാ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. വരൂ വരൂ വരൂ. ഫിൽഡായല്ലേ, അതുകൂടെ എന്തോ ഉറക്കപ്പിച്ച് എവിടെ? യെസ്, സൈഡ് എത്തി. ഉമ്മച്ചി എന്തേ? ഉമ്മച്ചി ആറാട്ടുകയാണ്. ആറാട്ട് വാ, വൈൻ്റെ പൂട്ട് കണ്ടേ. വരൂ വരൂ, എല്ലാരും വരൂ. നിങ്ങൾ വൈൻ്റെ പൂട്ട് എടുത്തോ, ഞാനുണ്ടല്ലോ ഓൾറെഡി. നല്ല അടിപൊളി ഫുഡ്, ലഞ്ച് ഹെവി ആയിരുന്നു, ഡിന്നർ അതിലും ഗംഭീരമായിരുന്നു, സ്വീറ്റ്സ് അതിലും പൊളിയായിരുന്നു. അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ പൊള്ളിയായിരുന്നു. സ്നാക്സ് മഷൂറിന്റെ ചാനലില് ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ വീഡിയോയില് ആദ്യം സ്നാക്സ് കഴിച്ചിട്ടാണ് നമ്മ പോയത്. ആറാടുകയാണ്. അപ്പൊ എല്ലാരും ടയർഡാണ്, എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ഗൈസ്, ഗ്രാൻഡ് ആയൂർ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് വരാ, ഇവിടെ ബുക്ക് ചെയ്യുക, ഇവിടെ വന്ന് ഫുള്ള് ചില്ല് ചെയ്യുക, ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഫുള്ള് ഇവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങളെ നേരെ കോണ്ടാക്ട് ചെയ്യാം, വന്ന് പൊളിച്ചടക്കുക. നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ.